നമസ്കാരം. സഫയർ ഫ്യൂച്ചർ അക്കാഡമിയുടെ CUET പാർട്ട് 3 വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഒരു പാർട്ടിൽ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് CUET യുടെ നമ്മൾ പാർട്ട് 1-ലും 2-ലും പറയാത്ത ചില വിശദാംശങ്ങളാണ്. കാരണം പാർട്ട് 1-ലും 2-ലും നമ്മൾ എക്സാം മോഡിനെ പറ്റിയിട്ടും എക്സാം പാറ്റേണിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പാർട്ടുകൾ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, ചെക്കൗട്ട് ചെയ്ത് നോക്കണം. അപ്പോൾ ഈ ഒരു പരീക്ഷ എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്. ഇപ്പോൾ ബാക്കിയുള്ള പരീക്ഷകളുണ്ടല്ലോ, കീം, നീറ്റ്, അതൊക്കെ ഈ പെൻ ആൻഡ് പേപ്പർ മോഡാണ്. ഇതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്. അതുപോലെ തന്നെ ഈ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാൻ നേരത്ത് നമ്മൾ യൂണിവേഴ്സിറ്റികളെ കൂടി പരിഗണിക്കണം. യൂണിവേഴ്സിറ്റികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി എടുക്കുക, അവിടെ നമുക്ക് BA ഇംഗ്ലീഷിനാണ് അഡ്മിഷൻ വേണ്ടത് എന്ന് വിചാരിക്കുക. അപ്പോൾ ചിലപ്പോൾ അവർ ലാംഗ്വേജ് പേപ്പറിലെ മാർക്ക് മാത്രമായിരിക്കും കൺസിഡർ ചെയ്യുക. ചിലപ്പോൾ മറ്റ് യൂണിവേഴ്സിറ്റികൾ ഇതേ ഇംഗ്ലീഷ് പേപ്പറിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ഡിഗ്രിക്ക് വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജിലെ മാർക്കും ജനറൽ പേപ്പറിലെ മാർക്കും കൺസിഡർ ചെയ്തെന്ന് വരും. അപ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധ ചെലുത്തണം ഈ പറയുന്ന ഓരോ കോളേജുകളിലേക്കും ഓരോ യൂണിവേഴ്സിറ്റിയുടെ അടിയിലുള്ള കോളേജുകളിലേക്കും നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്നുള്ള കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഉഷാറായിട്ട് എല്ലാവർക്കും ഈ CUET 2022 ക്രാക്ക് ചെയ്യാൻ പറ്റട്ടെ. എല്ലാവർക്കും നല്ല രീതിയിൽ പ്രിപ്പറേഷൻ ചെയ്യാനായിട്ട് സാധിക്കട്ടെ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അപ്പോൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. ബെൽ ഐക്കൺ കൂടി അനേബിൾ ചെയ്യുമ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഏറ്റവും പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ലഭ്യമാവുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു കോഴ്സിൻ്റെ മറ്റൊരു കോളേജിൻ്റെ ഫ്യൂച്ചർ ടിപ്സുമായിട്ട് ഞാൻ എത്തുന്നതായിരിക്കും. കാണാം.